നമുക്ക് കൊട്ട എടുത്താൽ മതിയായിരുന്നു. ഞാൻ വാങ്ങിന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീടിലേക്ക് പോവാം. വായോട്ടാ ഭയങ്കര തരിപ്പായിരിക്കും. ഇന്നലെ ഞാനും ഷൈട്ടിന് കരിക്കിട്ടപ്പളേ മോനെ ഒരു കരിക്കിട്ടില്ലായിരുന്നു. അപ്പൊ അവൻ ക്ലാസ്സിൽ പോകാൻ നിൽക്കണ്ട, അപ്പഴേ തീ വെള്ളം കൊണ്ടുവന്നിട്ട് ഇന്ന് നമുക്കുണ്ടല്ലോ അവിടുത്തെ പറമ്പിലേക്ക് പോവാട്ടെ. അവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാണ്ട് അപ്പൊ രാവിലത്തെ കഞ്ഞിക്ക് ഉച്ചയിരിക്കണതൊക്കെ കിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ കാറ്റിന്റെ ശക്തി ഇല്ലാതെ നോക്കി മാങ്ങകൾ എടുക്കണേ. എന്താ ഇത്രേ മാങ്ങകള്? ഞാൻ ഈ പറമ്പിലേക്ക് വന്നപ്പോ എനിക്ക് ആദ്യം പെട്ടെന്ന് ഓട്ടം പോയത് മാങ്ങ നിമിക്കാട്ടാ. അത്രയധികം മാങ്ങകൾ ഉണ്ടായിരുന്നു. നോക്കിയേ, നമ്മുടെ അമര പന്തിൽ വീണിട്ടുണ്ട്. പിന്നെ കൊഴപ്പില്ല, അമര പന്തലായി കാരണം കംപ്ലൈന്റ് ഒന്നും വരില്ലാട്ടാ. അതങ്ങനെ തന്നെ വന്നിരുന്നിരിക്കുക. ഇത് നിറച്ച അമരക്കായുണ്ട്, നമ്മൾ ഇതിന് മുന്നും പൊട്ടിച്ചില്ല. അതിന് ശേഷം ഞാൻ എത്തുമ്പോൾ വന്ന് പൊട്ടിക്കാറുണ്ട് കേട്ടാ. പല പ്രാവശ്യമായിട്ട് പല കറികൾക്കൊക്കെ വെക്കണമെന്ന് ഓടും അത് പൊട്ടിക്കും. ഇറക്കില്ല. അപ്പഴേ എനിക്ക് ഒരു ഈ അമര കട്ടിയപ്പോൾ എനിക്ക് കമ്മൽ തോന്നുന്നുണ്ടായിരുന്നു ഇത് വൈലറ്റ് ബീൻസാണ്. പക്ഷെ ഇത് വൈലറ്റ് ബീൻസാണോ? അതെ, വൈലറ്റ് അമരക്കായാണ് പറഞ്ഞിട്ട് ചിലവർ. അപ്പം ഇത് പൊട്ടിച്ചെടുക്കണം. അപ്പം ഇതാരും പൊട്ടിച്ചെടുക്കാം. നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ അമരക്കായ. അപ്പൊ ഇത്രയും അമരക്കായും പൊട്ടിച്ചെടുത്തുട്ടാ. ഇനി നമുക്ക് തക്കാളി പൊട്ടിക്കാം. ഇനിയിപ്പോ എന്താ? നമ്മുടെ മത്തങ്ങ പൊട്ടിക്കാം. മത്തങ്ങ ഇത് നമ്മുടെ ലാസ്റ്റ് ആയിട്ടായിരുന്നു പോലെ മത്തങ്ങ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് വേണ്ട, വല്ലിക്ക് ഉണങ്ങി ഉണങ്ങി. ഒറ്റ മുടി ഉണ്ട്, ഇനി മത്തങ്ങ ഉണ്ടാവില്ല. ഈ കടയുണ്ടാവും. തൊട്ടപ്പിളിക്കും പോന്നു തണ്ടുണങ്ങി ഉണങ്ങി. അപ്പൊ ഇന്ന് ശരിക്കും നമ്മുടെ മത്തങ്ങ ഉണ്ടോട്ടെ കറി.
നമുക്ക് കുറച്ചെടുത്താൽ മതിയായിരുന്നു. ഞാൻ വാങ്ങിയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അത് കാരണം എടുത്തത് നമുക്ക് കുറച്ച് വഴുതിരിങ്ങനെ പൊട്ടിക്കാൻ കിട്ടാം. ഇപ്പൊ നമ്മുടെ എല്ലാം പൊട്ടിച്ചെടുക്കളൊക്കെ കഴിഞ്ഞു കേട്ടാ, നമുക്ക് വീട്ടിൽ പോവാ കേട്ടാ. അതെട്ടാ നമ്മുടെ പച്ചക്കറി പൊട്ടിച്ച് കൊണ്ടപ്പോ തന്നെ രാവിലത്തെ കഞ്ഞി ക്യാമറ കൈ വെക്കാന്ന് വെച്ചിട്ട് ഞാൻ അതായിട്ട് പോയി കുറുക്കിടിക്കണേ. അപ്പൊ നമ്മുടെ രാവിലത്തെ കഴിക്കുള്ള അമരക്കായ റെഡി ആയിട്ട് അങ്ങനെ കൂട്ടിയായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഒന്നും പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ചൊന്നും. നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഒരു പനി നടക്കണ്ടിട്ട, പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ വീടിന്റെ ഒരു സൈഡിലിട്ട ടൈല് മുഴുവൻ നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. അപ്പൊ നമ്മൾ ഇതിന് മുന്നിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീടിന്റെ വേറൊരു സൈഡിൽ കുറച്ച് ടൈലൊക്കെ നമ്മൾ മാറ്റി പുതിയതല്ല പഴയതന്നെ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന ടൈല് നമുക്കൊന്ന് എടുത്തിട്ട് അവിടെ മെറ്റലൊക്കെ ഒന്ന് ഇട്ട് പുതിയതായിട്ട് അതന്നെ വിളിക്കാനും വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ദൂരിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ ടൈല് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവാം. കാരണം പൊടിഞ്ഞ് പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിനിൽക്കാറുണ്ട്. അപ്പോൾ അവർ പറയണു ഇതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ല, കാരണം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റേണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ ടൈലുകൾ മാറ്റിയിട്ടില്ല, പുതിയ ടൈല് ഇപ്പൊ മെറ്റീരിയൽ ഇരിക്കാട്ടെ ചെയ്യുന്നത്. അപ്പൊ ഈ ടൈല് നമ്മളിപ്പോ വിരിച്ചിട്ട് ഒരു 10 വർഷം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, 10 വർഷത്തേക്ക് തോന്നും. പക്ഷെ 10 വർഷം നല്ല ഇതിനും കൂടുതലും ടൈല് നിൽക്കും. നമുക്ക് ഇങ്ങനെ ഒരു വെള്ളം കെട്ടി നിൽക്കണ കാരണമാണ് നമുക്കിത് മാറ്റേണ്ടതായിട്ട് വന്നത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയാ അടയ്ക്ക് വീണെടുക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനത് പറക്കാതെ വെച്ചു. അടയ്ക്ക് പറഞ്ഞപ്പോൾ ഞാൻ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ പറക്കുള്ളൂ. ഈ അടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ നിർത്തിയിട്ട് വലിച്ചിടാൻ മാത്രമുള്ള അടയ്ക്കില്ലാത്ത കാരണം ഇങ്ങനെ പഴുത്ത് വീഴുമ്പോഴേ തന്നെ നമുക്ക് ഇങ്ങനെ പറക്കാനുണ്ടാവും. അതേപോലെ ഉണങ്ങുമ്പോഴും തന്നെ താഴെ വീണിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ അടയ്ക്ക പറക്കിയെടുക്കാറ്. അതെ നമ്മുടെ തെങ്ങുമ്പോ മാത്രല്ല, ഞാൻ തണലില്ല എന്റെ അടിയിലൊക്കെ മണി പ്ലാന്റ് കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മൾ ഒരു പ്രാവശ്യം ഞാൻ മണി പ്ലാന്റ് വീഡിയോ ഇട്ടാലാണ് നമുക്ക് കമന്റ് വന്നത്, സ്മിത ഇങ്ങനെ മണി പ്ലാന്റ് ഇങ്ങനെ മരത്തിന് ഏതിനെ കയറ്റിയാലും അത് നശിക്കുന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മുടെ ഹൈറ്റിനേക്കാളും കുറച്ച് മുകളിലായിട്ട് മണി പ്ലാന്റ് വളർത്തും. അവിടെ നിന്ന് മുകളിലേക്ക് പോയതൊക്കെ നമ്മള് വലിച്ച് കളയാണ്. അപ്പൊ ആയിട്ട് അതൊക്കെ വലിച്ചില്ല. പിന്നെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല നമ്മളവിടെ മണി പ്ലാന്റ് ഭയങ്കര വളർച്ച. അതിന് എല്ലാവരും ചോദിക്കും ഇതത് എന്തിട്ടാ മണി പ്ലാന്റ് ചെയ്യണേന്ന്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല, നന്നായി നനച്ചു കൊടുക്കട്ടെ എന്നാണേലും മാത്രം. അപ്പൊ അതുകൊണ്ടായിരിക്കണം അവര് ഭയങ്കര വളർച്ചയാണ്. അപ്പോ ഇവിടെ മാത്രല്ല അപ്പുറത്തായാലും ഇതേപോലെ തന്നെ മണി പ്ലാന്റ് വളർന്നിട്ടുണ്ട്. അതൊക്കെ ശരിയായിട്ട് വലിച്ച അടിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ ചായ കഴിക്കില്ലേ, എനിക്കായിട്ട് പറ്റി പിടിച്ചോണ്ടിരിക്ക. ആ അങ്ങനെ ശരിക്കും നോക്കിയാൽ എല്ലാടെ ഭംഗി നോക്കിയാ ഭയങ്കര ഭംഗിയൊക്കെ കാണാനായിട്ട്. ദേവാലയെ പിടിച്ചിരിക്കുന്നത്
അപ്പൊ ഞാനിത് വലിച്ചു വരിയിട്ടേ നമ്മുടെ പറമ്പിന്റെ ഏറ്റെടുത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിട്ടു. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഒരു അങ്ങനെ കിടന്ന് പൊടിക്കാറൊന്നുമില്ല കേട്ടാ. അപ്പൊ കാരണം അങ്ങനെ പൊടിച്ച് വരുന്ന കാണാണെങ്കിൽ തന്നെ നമ്മൾ അപ്പൊ തന്നെ വലിച്ചു വീട് കടാടി ഇടും. അപ്പൊ അത് തുടങ്ങി നോക്കുള്ളൂ. നമ്മുടെ കൊങ്കിലേക്ക് വെട്ടി വെക്കുക, അല്ലെങ്കിൽ നിറച്ച് പൂണ്ടാവുന്ന സമയ. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ അവിടെയും കുറച്ച് ഭാഗം എന്താ പറയാ മണിപ്ലാന്റ് ഒക്കെ വലിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഞങ്ങൾ പിന്നെ മണിപ്ലാന്റ് ഇതാ നമ്മുടെ ഇതെന്ന് പറഞ്ഞ കക്കിയുടെ വേപ്പായിരുന്നു. ഇതിന് നന്നായിട്ട് മുകളിലേക്ക് പടർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഫ്രഷായിട്ട് വലിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് കഷ്ടപ്പെടുന്ന ഈ മാവുണ്ടല്ലോ, ഈ മാവുമ്പോ നിറച്ച് കണ്ണിമാങ്ങിയാ. അപ്പൊ അതിന്മേൽ അത് നന്നായിട്ട് മുകളിലേക്ക് പടർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇതാക്കിയേ അടിയെന്ന് പറയും ഇവരുടെ ഈ കലം. അപ്പൊ അതൊക്കെ വലിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്ലാന്റ് മാത്രല്ല, ഇത് വലിച്ചിട്ട് അപ്പോഴേ കൊറേ ചവറും കൊയ്ഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കൊരു അരമണിക്കൂർ നേരം പണിയാനുള്ളൊരു പണി ഉണ്ടിട്ട് എനിക്ക്. അപ്പൊ ഞാന് അതൊക്കെ വാരി കളഞ്ഞ് ഇവിടെ വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് കാണാം. അടിച്ചു വാരി കൂട്ടാ, ഇതുകൊണ്ട് കളഞ്ഞാൽ മതി. പിന്നെ ഇത് പണ്ടുണ്ടെങ്കിലേ ചില കാര്യങ്ങളുണ്ടല്ലോ,
എനിക്ക് മണിപ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ എന്താ പറയാ, അത് എന്താ പറയാ, നമുക്ക് ചില കാര്യങ്ങൾ പറയില്ല, ദോഷമാണെങ്കിൽ അത് കളഞ്ഞേ പറ്റൂല. അപ്പൊ അതേപോലെയാണ് നമുക്ക് പറയാം ഇപ്പൊ എന്ത് ചെയ്ത് പണ്ടുണ്ടെങ്കിൽ കക്കിടെ വേപ്പിനെയാണ് ഈ നമ്മുടെ ഈ മണിപ്ലാന്റൊക്കെ പടർന്നിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ ഒരു കക്കിടെ വേപ്പ് നമ്മൾ പറയും നട്ട് പിടിപ്പിച്ച് കിട്ടാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കക്കിടെ വേപ്പ്. അപ്പൊ ഇതേപോലെ ഒരു വലിയൊരു മരമൊക്കെ ആയി കിട്ടിയിട്ട് നമ്മൾ ഈ മണിപ്ലാന്റിനുള്ളൊരു ഇഷ്ടം കൊണ്ട് ഇത് കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഈ എന്താ പറയാ കക്കിടെ വേപ്പ് ഉണങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ടാണ് ഭയങ്കര വിഷമം ഉണ്ടെങ്കിലും മണിപ്ലാന്റ് നമുക്ക് കളയേണ്ടവ നോക്കണേ. പിന്നെ നമ്മൾ മുഴുവനായിട്ട് കളയണില്ലല്ലോ, കുറച്ച് ഭാഗം നിർത്തണ കാരണം ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഒരു ബക്കറ്റ് കൂടി ഇടും കോരിടുക. നമുക്കുണ്ടല്ലോ കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പൊ ഫാത്തിമ നാജ, ഹായ് ഫാത്തിമ, ഹായ് സിന്ധു, ഹായ് സഫിയ സഫിയ, ഹായ് ലിജി ഷാജു, ഹായ് ശൈലജ, ഹായ് മരിയ ആന്റണി. ഇനി നമുക്ക് ഇവിടെ പാചകത്തിലേക്ക് പോവാട്ടോ. ഞാനുണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിന്ന് മത്തങ്ങ കൊണ്ടുള്ള ഒരു മോരുകറി ആയിട്ട് ഉണ്ടാക്കണേ. അപ്പൊ ഇതാ മത്തങ്ങ നമുക്ക് കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ ഉപ്പ് ആവശ്യത്തിന് കേട്ടാ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പൊ ഞാൻ രണ്ട് കതിര് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എങ്കിലും ആ മത്തങ്ങയുടെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നിങ്ങനെ അലക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ തീ കത്തിച്ച് നമ്മുടെ കലടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഈ മത്തങ്ങയിലേക്ക് വേണ്ടത് നോക്കിയാൽ ഒരു മുറി നാലരി ചെടി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ അത്യാവശ്യത്തിനുള്ള പുളിയുള്ള മോര് കേട്ടാ. അതായത് തൈര് നന്നായിട്ട് ഞാൻ ഉറച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ എരിവിൻ്റെ പച്ചമുളക്, പിന്നെ ജീരകം. അപ്പം ഈ നാലും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഇതൊക്കെ അരച്ചെടുക്കട്ടെ കേട്ടാ. അപ്പം നോക്കി നമ്മൾ നന്നായി അടിച്ച് ജാറൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ നാളികേരത്തിൽ ഇതേപോലെ തൈര് ഉപയോഗിച്ചിട്ട് അടിച്ച് കഴിഞ്ഞാൽ പിരിയുമെന്ന്. അങ്ങനെ പിരിയൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇല്ല അതിങ്ങനെ മോര് കറിക്ക് വയ്ക്കുമ്പോൾ നാളികേരത്തിൻ്റെ കൂടെ തന്നെയാണ് മോരൊക്കെ ഒഴിച്ച് അടിച്ചെടുക്കുക. നമ്മുടെ മത്തങ്ങതാ നന്നായി തളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് തീ ഒരു മീഡിയം ലെവലിൽ വെക്കാം കേട്ടോ. മത്തങ്ങൊക്കെ പെട്ടെന്ന് കൂട്ടാ. ഇനി ഞാനുണ്ടല്ലോ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്തങ്ങയോട് ഒരു പായസം വെച്ചിട്ട് വീടുകയുണ്ടായിരുന്നു. അപ്പം അതിൽ മത്തങ്ങയുടെ ഉള്ളിലിട്ട് ചോറും ദേശമൊക്കെയും കളയിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ കുരും ഈ ദേശമൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് മത്തങ്ങയുടെ ഉള്ളിലത്തെ ദേശമൊക്കെ ഉപയോഗിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ട. അപ്പം ഞാനത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞു തന്നിട്ട് ലളിതേശിയായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ട്. അപ്പം ഞാൻ ഇന്നത് എല്ലാവർക്കും കാണിച്ചു തരാം. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അപ്പം ഞാനിതാ തീ കത്തിച്ച് നമ്മുടെ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനൊന്ന് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ പാൻ ചൂടായി. അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ നാല് വറ്റമുളകായിട്ട് എടുത്തോക്കണേ. അതൊന്ന് വറുത്തെടുക്കാം. ഭയങ്കര പാത്രം നന്നായി ചൂടായി. അതിൻ്റെ ഒരു പുക കേട്ടാ. അപ്പൊ ഇതാ വറ്റമുളക് ഒന്ന് പകുതിയോളമായി വരുമ്പോൾ നോക്കിയ രണ്ട് ടീസ്പൂണ് ഉഴുന്നും മതി കേട്ടാ. ഇത് നമുക്ക് വറുത്തെടുക്കാം. ഉഴുന്നും പരിപ്പൊക്കെയും ഒരു ചെറുതായിട്ടൊരു കളർ ഇങ്ങനെ കയറി വരും, ഒരു ഗോൾഡൻ കളർ പോലെ. അപ്പൊ നമുക്കിതിന്ന് മാറ്റാം. ഞാനിതാ തീ ഓഫ് ചെയ്തിട്ടാട്ടാ മാറ്റണത്.
കാരണം വെളിച്ചെണ്ണ നല്ല ചൂടുള്ള കാരണം പെട്ടെന്ന് കരി. ഇനി നമ്മൾ ഇതിലുണ്ടല്ലോ നമ്മുടെ മത്തങ്ങയുടെ ദേശയും കൂരൊക്കെ കൂട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതാ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നോക്കിയ കുറച്ച് നാളികേരം, അതേപോലെ തുണ്ടുപുള്ളി. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ. ഇനിയിപ്പോൾ നാളികേരം ഇതിലിട്ട് വറുത്തെടുക്കുന്നില്ല, ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇതാ ഇതിൽ എണ്ണിട്ടിട്ട് നാളികേരം കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒപ്പം ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു നുള്ളിട്ട കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ അരച്ചെടുക്കാം. അപ്പൊ ഞാനിതാ നമ്മുടെ വറുത്ത് വെച്ച നമ്മുടെ മുളക് അതേപോലെ ഉഴുന്ന് ഇതാ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ചൂടായതിനു ശേഷം നമുക്കിത് അരച്ചെടുക്കാം. നമ്മുടെ മത്തങ്ങ നോക്കിയേ വെന്തിട്ടുണ്ട് കേട്ടാ. എന്താ അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മുടെ അടിച്ചതുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൽ ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാം കേട്ടാ. നമ്മളെ ചാറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഴവ് കൂട്ടാം ഈ ഒരു സമയത്തിട്ടാ. ഇത് നമ്മൾ ഈ ഒരു അഴവിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളപ്പിക്കില്ല, ഇങ്ങനെ തള വരുന്നോടുകൂടി നമുക്കിത് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പൊ നമുക്കിനി താളിക്കാം. ആ സമയം എന്താ പറയാ ആ ടൈം കൊണ്ട് നമ്മുടെ ചീനച്ചട്ടിക്കൊന്ന് ചൂടായി കിട്ടുമല്ലോ. അപ്പൊ ഇതാ തീ കത്തിച്ച് ചീനച്ചട്ടി നമ്മുടെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഓക്കേ, ഇതേപോലെ തിളച്ച് വരുമ്പോ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യുന്നു കേട്ടാ. കണ്ടോ നന്നായി തിളപ്പിക്കരുത്. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചാൽ മാത്രം മതി. അപ്പൊ ഇതാ ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താളിക്കാനുള്ള വെളിച്ചെണ്ണ വെച്ചെടുക്കാം. ഒരു 3 ടീസ്പൂണിന്റെ അവിടേക്കാട്ടെ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ നന്നായിട്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി എന്നൊക്കെ ഇതിലേക്ക് നമ്മളിതാ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടാ ഈ സമയത്ത് തന്നെ നമ്മളിതാ പച്ചമുളക് 2 എണ്ണം നടുമുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് കറിവേപ്പില. പച്ചമുളകിന്റെ കളറൊക്കെ ഇതാ ഒന്ന് മാറി വരെ വേണ്ടോ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. കുറച്ചെടുത്തിട്ട് നമ്മുടെ തീൻ കട്ടിലേക്ക് ഒഴിച്ച് ഇതിലേക്കല്ല. അപ്പൊ നോക്കി നമ്മുടെ കറി റെഡി ആയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ചമ്മന്തിയിലേക്ക് വഴറ്റി വെച്ചത് ഇതാ ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ചു കേട്ടോ. അപ്പം നോക്കി ഞാൻ ചമ്മന്തിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടാണ് ഈ ചമ്മന്തി. അത് കാരണമാണ് ഞാനിത് പ്രത്യേകം ഇതിൽ കാണിക്കാതെ തന്നെ കാരണം. അപ്പോൾ എനിക്കിത് പറഞ്ഞു തന്നത് ലളിത MS. അപ്പോൾ ലളിത ചേച്ചി ഒത്തിരി ഒത്തിരി താങ്ക്സ്. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചായ കുടിക്കട്ടെ. ഞാനപ്പോ ദാ പപ്പടം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ചോറിലേക്ക്. ചമ്മന്തി നല്ല രസാട്ടാ. അത് കാരണം നമ്മൾക്ക് എന്താ പറയാ കുറച്ച് ചമ്മന്തി എന്ന് പറയുമ്പോ നമുക്ക് തുണ്ടിടാനല്ല തോന്നുള്ളത്. അങ്ങനെയല്ല, നല്ല രസമുണ്ട് കാണുമ്പോഴേ. ഭയങ്കര രസമാണ് ശരിക്കും. അപ്പുറം
നമ്മളെ വെക്കാത്തൊരു സംഭവമാണ് മത്തങ്ങയുടെ ഈ കുരും ദശയൊക്കെ എടുത്തിട്ട്. അത് കാരണമാണ് എനിക്ക് ഇത്രയും ടേസ്റ്റ് നമുക്ക് എടുത്തു പറയാൻ തോന്നുന്നത്. ശരിക്കും നമ്മള് ചേമ്പ് വെക്കുമ്പോ വേറൊരു ടേസ്റ്റാ, മത്തങ്ങക്ക് വേറെ ടേസ്റ്റ്, കായാണെങ്കിൽ വേറൊരു ഇത്, ഒക്കെ പല മാതിരിയല്ല. ശരിക്കും ചമ്മന്തിക്ക് എന്തൊരു ടേസ്റ്റ്! ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചമ്മന്തി അരക്കണതും കഴിക്കണതും. അന്ന് മുന്നേ പറഞ്ഞപ്പം ചെയ്ത് നോക്കിയപ്പോ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വെച്ചത് കേട്ടാ. അടുത്ത ദിവസം അടുത്ത വീഡിയോ.